ഈ ഫിഗറിൽ കാണുന്നതാണ് വെർനിയർ കാലിപ്പർ. ഇതിനൊരു മെയിൻ സ്കെയിൽ ഉണ്ട്. മെയിൻ സ്കെയിലിന് മുകളിലായി രണ്ട് ഇൻസൈഡ് ജോസ് ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് ഇൻ്റേർണൽ ഡയമീറ്റർ കാണാൻ പറ്റും. താഴെയുള്ള രണ്ട് ഔട്ട്സൈഡ് ജോസ് ഉപയോഗിച്ച് എക്സ്റ്റേർണൽ ഡയമീറ്റർ കാണാൻ പറ്റും. മെയിൻ സ്കെയിലിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു വെർനിയർ സ്കെയിൽ കൂടിയുണ്ട്. മെഷർ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ താഴെയുള്ള ജോസിലായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ ഉപയോഗിച്ച് നമുക്കിത് ലോക്ക് ചെയ്യാൻ പറ്റും. വെർനിയർ സ്കെയിലിൽ 0 മുതൽ 10 വരെയുള്ള ഡിവിഷൻസാണ് ഉള്ളത്. മെയിൻ സ്കെയിലിലെ അളവിനെ നമുക്ക് സെൻറ്റിമീറ്ററിൽ പ്രസ്താവിക്കാൻ പറ്റും. എന്നാൽ വെർനിയർ സ്കെയിലിലെ 0 മുതൽ 10 വരെയുള്ള അളവുകളെ യൂണിറ്റിൽ നമുക്ക് പ്രസ്താവിക്കാൻ സാധ്യമല്ല. അത് ഡിവിഷൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വെർനിയർ കാലിപ്പർ ഒരു പ്രിസിഷണൽ എക്യുപ്മെൻ്റ് ആണ്. അതായത് വളരെ പ്രിസൈസ് ആയ ചെറിയ മെഷർമെൻറ്റുകൾ പോലും നമുക്ക് വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്നതാണ്. വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവിനെയാണ് ഇവിടെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയാം. ഒരു റീഡിംഗ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നതിനുള്ള ഇക്വേഷനാണ് MSR + VSR × LC. ഇവിടെ MSR എന്നത് മെയിൻ സ്കെയിൽ റീഡിംഗ്, VSR എന്നത് വെർനിയർ സ്കെയിൽ റീഡിംഗ്, LC ലീസ്റ്റ് കൗണ്ടിനെയും സൂചിപ്പിക്കുന്നു. ചോദ്യപേപ്പറിൽ നൽകിയിരിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ എയിമായി എഴുതിയെടുക്കേണ്ടത്. ഇവിടെ സ്ഫിയറിൻ്റെയും സിലിണ്ടറിൻ്റെയും വോള്യമാണ് നമ്മൾ വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനായി വേണ്ട അപ്പാരറ്റസ്, വെർനിയർ കാലിപ്പർ, സ്ഫിയർ, സിലിണ്ടർ എന്നിവയാണ്. അടുത്ത സ്റ്റെപ്പിൽ പ്രിൻസിപ്പിൾ എഴുതണം. അതിനായി ആദ്യം ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓഫ് വെർനിയർ സ്കെയിൽ എന്നത് കൃത്യമായി എഴുതി വയ്ക്കുക. പിന്നീട് ടോട്ടൽ റീഡിങ്സ് കാണാനുള്ള ഇക്വേഷനായ MSR + VSR × LC എഴുതി അതിനകത്തുള്ള ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യുക. സ്ഫിയറിൻ്റെയും സിലിണ്ടറുടെയും വോള്യം കാണാനുള്ള ഇക്വേഷൻ എഴുതി ആ ഇക്വേഷനകത്തുള്ള ഓരോ ടേംസ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. വെർനിയർ സ്കെയിൽ നോക്കുക. ഇവിടെ 6 മുതൽ 7 വരെ 1 സെൻറ്റിമീറ്ററാണ്. അതായത് അതിനിടയ്ക്ക് 10 ഡിവിഷൻസാണുള്ളത്. ഇതിലെ 1 ഡിവിഷൻ എന്ന് പറയുന്നത് 1 മില്ലിമീറ്ററാണ്. 1 മില്ലിമീറ്ററിനെ നമുക്ക് 0.1 സെൻറ്റിമീറ്റർ എന്നെഴുതാം. ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്നത് 0.1 സെൻറ്റിമീറ്ററാണ്. വെർനിയർ സ്കെയിലിലെ ഡിവിഷൻസിൻ്റെ എണ്ണം 10 എണ്ണമാണ്. ഇനി നമുക്ക് ലീസ്റ്റ് കൗണ്ട് കാണാം. 1 MSD/N ചെയ്യുക. 0.1/10 = 0.01 സെൻറ്റിമീറ്ററാണ് വെർനിയർ കാലിപ്പറുടെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. സ്ഫിയറിൻ്റെ വോള്യം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒബ്സർവേഷൻ കോളമാണിത്. അതിൽ കറക്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ട ട്രയൽസ്, മെയിൻ സ്കെയിൽ റീഡിങ്, വെർനിയർ സ്കെയിൽ റീഡിങ്, ടോട്ടൽ റീഡിങ്, മീൻ എന്നിവ എടുത്തിട്ടുണ്ട്. ഓരോ അളവിൻ്റെയും യൂണിറ്റ് കൂടി ഞാനിവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. സ്ഫിയറിൻ്റെ ഡയമീറ്ററാണ് നമ്മളിവിടെ മെഷർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് താഴത്തെ ജോകൾക്കിടയിലായിട്ട് ആദ്യം സ്ഫിയറിനെ നല്ലപോലെ ഫിക്സ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്കിവിടെ മെയിൻ സ്കെയിലും അതിന് മുകളിൽ മൂവബിളായിട്ടുള്ള ഒരു വെർനിയർ സ്കെയിലും കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ആ വെർനിയർ സ്കെയിലിൽ 10 ഡിവിഷനാണ് ഉള്ളതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആ വെർനിയർ സ്കെയിലിലുള്ള സ്റ്റാർട്ടിങ്ങിലെ 0 എന്ന ഡിവിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വെർനിയർ സ്കെയിലിലെ സ്റ്റാർട്ടിങ്ങിലുള്ള 0 എന്ന ഡിവിഷൻ ശ്രദ്ധിക്കുക. ആ 0 എന്ന ഡിവിഷൻ അകത്തുള്ള നമ്മുടെ മെയിൻ സ്കെയിലിലെ ഏത് ഡിവിഷനുമായാണ് കോയിൻസൈഡ് ചെയ്യുന്നത് എന്ന് നോക്കുക. അതാണ് മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്ത വെർനിയർ കാലിപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെർനിയർ സ്കെയിലിലെ 0 മെയിൻ സ്കെയിലിലെ 2 കോയിൻസൈഡ് ചെയ്യുന്നില്ല. 2 തൊട്ട് മുന്നുള്ള 1.9 കോയിൻസൈഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ 2 തൊട്ട് മുന്നുള്ള ആ ഡിവിഷനാണ് കൺസിഡർ
ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കുക, എനിക്ക് ഇവിടെ എടുക്കേണ്ട മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 1.9 ആണ്. ഓക്കെ, ഇനി ഒരു പക്ഷേ നമ്മുടെ വെർനിയർ സ്കെയിലിൽ 0 എന്ന് പറയുന്ന ഡിവിഷൻ 2 കോയിൻസൈഡ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആ റീഡിങ് എം എസ് ആർ ആയിട്ട് എടുക്കാം. പക്ഷെ ഇവിടെ വെർനിയർ സ്കെയിലിൽ 0 നിൽക്കുന്നത് 2 and 1.9 ഇടയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 തൊട്ട് മുന്നുള്ള വാല്യൂ ആയ 1.9 മെയിൻ സ്കെയിൽ റീഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് എങ്ങനെയാണ് എടുത്തത്? വെർനിയർ സ്കെയിലിലെ 0 മെയിൻ സ്കെയിലിലെ ഏത് ഡിവിഷനുമായിട്ടാണോ കോയിൻസൈഡ് ചെയ്യുന്നത് അതാണ് ഞാൻ എടുക്കുന്ന മെയിൻ സ്കെയിലിൻ്റെ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എം എസ് ആറിൻ്റെ കോളത്തിൽ ഫസ്റ്റ് റീഡിങ് 1.9 എഴുതുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വെർണിയർ സ്കെയിൽ റീഡിങ് എങ്ങനെ എടുക്കുന്നത് നോക്കാം. വെർണിയർ സ്കെയിലിലെ ഏതെങ്കിലും ഡിവിഷൻ, ഓക്കെ, 0 അല്ലാത്ത ഏതെങ്കിലും ഒരു ഡിവിഷൻ നമ്മുടെ മെയിൻ സ്കെയിലിലെ ഏതെങ്കിലും ഒരു ഡിവിഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെർണിയർ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും 1 കഴിഞ്ഞ് വെർണിയർ സ്കെയിൽ 2 കോയിൻസൈഡ് ചെയ്യുന്നത്. വെർണിയർ സ്കെയിൽ 2 മെയിൻ സ്കെയിലിലെ 2 കഴിഞ്ഞുള്ള ഒരു പോയിൻ്റുമായി കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ വെർണിയർ സ്കെയിൽ റീഡിങ് 2 എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഈ സ്ഫിയർ എടുത്ത് മാറ്റി ജോ ഒന്നും കൂടെ പിറകിലോട്ട് വലിച്ച് സ്ഫിയറിനെ വീണ്ടും ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കുക. ഫിക്സ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ മെയിൻ സ്കെയിൽ റീഡിങ് ഒന്ന് മെഷർ ചെയ്യുക. എന്താണ് മെയിൻ സ്കെയിൽ റീഡിങ്? വെർണിയർ സ്കെയിലെ 0 കോയിൻസൈഡ് ചെയ്യുന്ന മെയിൻ സ്കെയിലെ ഡിവിഷനാണ്. ഇപ്പോഴും എനിക്ക് 1.9 തന്നെയാണ് ഏകദേശം കിട്ടുന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രയലിൽ എം എസ് ആർ എഴുതുന്നത് 1.9 തന്നെയാണ്. ഇനി അതേപോലെ നമുക്ക് വി എസ് ആർ കാണാം. അതായത് വെർണിയർ സ്കെയിലിലെ 0 കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് മെയിൻ സ്കെയിലിലെ ഡിവിഷനുമായി കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 4 പോയിൻ്റാണ് മെയിൻ സ്കെയിലുമായി കോയിൻസൈഡ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ഈ എക്സ്പെരിമെൻറ്റ് മിനിമം 5 എങ്കിലും റിപ്പീറ്റ് ചെയ്ത് എഴുതുക. അവിടെ കിട്ടിയ വാല്യൂസാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമുക്കിനി ടോട്ടൽ റീഡിംഗ് കാണാം. ഫസ്റ്റ് 1 എം എസ് ആർ 1.9 പ്ലസ് വി എസ് ആർ 2 ലീസ്റ്റ് കൗണ്ട് 0.01. നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 1.92 എന്നതാണ്. ഇനി രണ്ടാമത്തെ ട്രയലിൽ കിട്ടിയ വാല്യൂസിൻ്റെ ടോട്ടൽ റീഡിംഗ് നോക്കാം. എം എസ് ആർ 1.9 പ്ലസ് വി എസ് ആർ 4 ലീസ്റ്റ് കൗണ്ട് 0.01. ഇവിടെ കിട്ടുന്ന ആൻസർ 1.94. ഇതേപോലെ മറ്റ് ട്രയൽസിലെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 5 ട്രയൽസിൽ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ്സിൻ്റെ വാല്യൂസുകൾ കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയ വാല്യൂസിൻ്റെ എല്ലാം തന്നെ മീൻ കാണണം. നമ്മൾ 5 ട്രയൽസാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ കിട്ടുന്ന ഫൈനൽ മീൻ എന്ന് പറയുന്നത് 1.928 എന്നതാണ്. കാൽക്കുലേഷൻ പാർട്ടിലോട്ട് പോവാം. നമുക്ക് മീൻ വാല്യൂ കിട്ടിയത് സ്ഫിയറിൻ്റെ ഡയമീറ്ററാണ്. ദാറ്റ് ഈസ് 1.928 സെൻറ്റിമീറ്റർ. ഈ ഡയമീറ്റർ ഉപയോഗിച്ച് സ്ഫിയറിൻ്റെ റേഡിയസ് കാണാൻ ഡയമീറ്റർ ബൈ 2 ചെയ്താൽ മതി. ഡയമീറ്ററിൽ നമുക്ക് ലഭിച്ച വാല്യൂ 1.928 ആണ്. അത് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് റേഡിയസ് കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്ന റേഡിയസ് 0.964 സെൻറ്റിമീറ്റർ ആണ്. ഈ സെൻറ്റിമീറ്ററിലുള്ള വാല്യൂസിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് (10^-2) എന്നൊരു ടേം കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നത് വളരെ ഈസിയാണ്. വോളിയത്തിന് ഉള്ള ഇക്വേഷൻ 4/3 πr³ ആണ്. സോ വോളിയം വി ഈക്വൽ ടു 4/3 അതേപടി എഴുതുന്നു. പൈയുടെ വാല്യൂ നമുക്ക് ഫെമിലിയർ ആണ്, 3.14. നമുക്ക് ലഭിച്ച റേഡിയസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.964 × 10^-2. ഓക്കെ, പക്ഷേ
നമ്മുടെ മെയിൻ ഇക്വേഷനകത്ത് റേഡിയസിൻ്റെ ക്യൂബ് ഉള്ളത് ആരും മറന്നു പോകരുത്. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് ക്യൂബ് കൂടി ചേർക്കാം. ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, വോളിയം വി ഈക്വൽ ടു 4/3 അതേപടി എഴുതി വയ്ക്കുക. പൈയുടെ വാല്യൂ ആയ 3.14 നമുക്ക് അതേപോലെ തന്നെ എഴുതാം. ബ്രാക്കറ്റിനകത്തുള്ള ടേംസ് സോൾവ് ചെയ്യണം. 0.964 ദ ഹോൾ ക്യൂബ് എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0.895 ആണ്. 10^-2 ദ ഹോൾ ക്യൂബ് നമുക്കറിയാം, ദാറ്റ് ഈസ് 10^-6. ഇനി ഈ വാല്യൂകളെല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ഫിയറിന് കിട്ടുന്ന വോളിയം എന്ന് പറയുന്നത് 3.747 × 10^-6 മീറ്റർ ക്യൂബ് ആണ്. നമുക്കിനി സിലിണ്ടറുടെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിൻ്റെ ഒബ്സർവേഷൻ കോളമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനായി സിലിണ്ടറുടെ ലെങ്ത്തും ഡയമീറ്ററും നമുക്ക് വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് മെഷർ ചെയ്യണം. മുൻപേ നമ്മൾ സ്ഫിയറിൽ വരച്ച പോലെയുള്ള MSR, VSR, ടോട്ടൽ റീഡിംഗ്, മീൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിലുമുണ്ട്. എന്നാൽ നമുക്കിവിടെ സിലിണ്ടറുടെ ലെങ്ത്തും ഡയമീറ്ററും രണ്ടും കാണേണ്ടതുണ്ട്. സിലിണ്ടറുടെ ഡയാമീറ്റർ മെഷർ ചെയ്യുവാനായിട്ട് സിലിണ്ടറിന് വെർനിയർ കാലിപ്പറുടെ താഴത്തെ രണ്ട് ജോസിലായിട്ട് ഉറപ്പിച്ച് വയ്ക്കുക. ഇങ്ങനെ ഈ രീതിയിൽ ഉറപ്പിച്ച് വെച്ച ശേഷം വെർനിയർ കാലിപ്പറിൽ നിന്നും MSR VSR കൃത്യമായി നോട്ട് ചെയ്യുക. അടുത്തതായി സിലിണ്ടറുടെ ലെങ്ത് മെഷർ ചെയ്യുവാനായിട്ട് ഈ രീതിയിൽ ജോസിൻ്റെ താഴെയായി സിലിണ്ടറിനെ ഉറപ്പിച്ച് നിർത്തിയ ശേഷം MSR VSR നോട്ട് ചെയ്യുക. ഇങ്ങനെ പല ട്രയൽസിൽ ചെയ്ത വാല്യൂസും അതിൻ്റെ മീൻ ലെങ്ത്തും മീൻ ഡയമീറ്ററുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാൽക്കുലേഷൻസ്. സിലിണ്ടറുടെ ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 1.26 സെൻറ്റിമീറ്റർ. സിലിണ്ടറുടെ റേഡിയസ് കാണാനായിട്ട് ഡയമീറ്റർ ബൈ 2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. 1.26/2 നമുക്ക് കിട്ടുന്ന ആൻസർ 0.63 സെൻറ്റിമീറ്റർ ആണ്. ഈ വാല്യൂ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 0.63 × 10^-2 മീറ്റർ. വെർനിയർ ഉപയോഗിച്ച് സിലിണ്ടറുടെ ലെങ്ത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. സിലിണ്ടറുടെ ലെങ്ത് എന്ന് പറയുന്നത് 2.67 സെൻറ്റിമീറ്റർ ആണ്. ഈ വാല്യൂ കൂടി മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. 2.67 × 10^-2 മീറ്റർ. ഇനി നമുക്ക് സിലിണ്ടറുടെ വോളിയം കണ്ടുപിടിക്കാം. ബൈ യൂസിങ് ദ ഇക്വേഷൻ V=πr²L, ഇതിൽ പൈ 3.14 ആണ്, റേഡിയസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 0.63 × 10^-2. റേഡിയസിൽ ഒരു സ്ക്വയർ ഉള്ളത് മറന്നു പോകരുത്, ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇൻറ്റു ലെങ്ത് എന്ന് പറയുന്നത് 2.67 × 10^-2 ആണ്. ദെൻ വോളിയം വി ഈക്വൽ ടു, നമുക്ക് ബ്രാക്കറ്റിലെ ടേം സോൾവ് ചെയ്യണം. 3.14 × 0.63 സ്ക്വയർ എന്ന് പറയുന്നത് 0.37 ആണ്. 10^-2 ദ ഹോൾ സ്ക്വയർ 10^-4 ആണ്. ഇൻറ്റു 2.67 × 10^-2. ഈ വാല്യൂസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ വോളിയത്തിന് കിട്ടുന്ന ഫൈനൽ ആൻസർ 3.10 × 10^-6 മീറ്റർ ക്യൂബ് എന്നതാണ്.